ഇന്ന് പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടിട്ട് ഒരു കട്ട്ലറ്റ് ഒക്കെ പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ കട്ട്ലറ്റ് ഒന്നുമല്ല. പഴം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഒരു 3 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ റവയും ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ദോശമാവൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന രീതിയിൽ അതിലും കുറച്ച് തിക്കായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കോട്ടിങ്ങിന് ആവശ്യമായ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴം ഈ മിക്സിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മളാദ്യം ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പഴവും ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പഴം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചുമിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാനൊരു 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒരു മീഡിയം ചൂടായതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ, കാരണം അകത്തുള്ള പഴവും കൂടി ഒന്ന് കുക്കായി വരണം. ഇപ്പം ഒരു സൈഡിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് സാവധാനത്തിൽ ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ മറുഭാഗം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പഴത്തിൻ്റെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം ഉള്ളിലുള്ള പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാക്കി പഴം കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. The storms we
ഇപ്പം നമ്മുടെ പഴമെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത്. പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്താൽ കണ്ണ് മടച്ച് പെട്ടെന്ന് കഴിച്ച് തീർക്കും. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.